സാധാരണയായി നമ്മൾ ഓട്സ് വെച്ചിട്ട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ഓട്സ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. പുഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ സ്റ്റീമൊക്കെ ചെയ്തല്ലേ എടുക്കണേ, പക്ഷേ ഇത് സ്റ്റീമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് ക്യൂക്കർ ഓട്സാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ഒരു കപ്പ് പാലും കൂടി ഒഴിച്ച് നമുക്കൊന്ന് 10 അല്ലെങ്കിൽ 15 മിനിറ്റ് നേരം ഒന്ന് കുതിരാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഓട്സൊക്കെ നമ്മുടെ അളവിനനുസരിച്ച്, നമ്മുടെ വീട്ടിൽ എത്ര അംഗങ്ങളാണോ ഉള്ളത് അതനുസരിച്ചെടുക്കുക. ഇനിയിപ്പോൾ അതവിടെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാനിനിയിപ്പോൾ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഡേറ്റ്സ് എടുക്കുന്നുണ്ട്. സീഡ്ലെസ് ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇത് സീഡുള്ളതുകൊണ്ട് സീഡൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അതുപോലെ 2 പഴം എടുത്തു വെച്ചിട്ടുണ്ട്, 2 ആപ്പിൾ. ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ കൂട്ടത്തിൽ നട്ട്സും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പം ഇതിവിടെ ഇതിൻ്റെ കൂട്ടത്തിനകത്ത് ഒരു നട്ട്സൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. സ്വല്പം കിസ്മിസും കൂടെ ഞാൻ ഇതിനകത്തോട്ട് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, കാരണം ഓൾറെഡി ഫ്രൂട്ട്സിനകത്തൊക്കെ അത്യാവശ്യം നല്ല പഞ്ചസാരയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ ഇതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിനകത്തോട്ട് വേറെ എക്സ്ട്രാ പാലൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി അരയുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം സ്വല്പം പാലോ അല്ലെങ്കിൽ വെള്ളം ആയാലും കുഴപ്പമൊന്നുമില്ല, നമ്മളധികം ക്വാണ്ടിറ്റിയിൽ ഇതെടുക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയിൽ സ്വല്പം വെള്ളമോ പാലോ ഒഴിച്ചു കൊടുത്ത് വേണമെങ്കിൽ നമുക്ക് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ ഇത് ഈ ഒരു പരുവത്തിൽ. ഇനി ഇത് അരച്ച് മാറ്റി വെച്ചതിന് ശേഷമാണ് ഇനിയിപ്പോൾ നമ്മൾ രണ്ടാമതാണ് ഓട്സ് നമുക്ക് മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഇതേ രീതിയിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം. നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തിയും ആയിട്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുക്ക് ചെയ്യൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. വളരെ ഹെൽത്തി ആയിരിക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതേ ഓട്സും ഇതേ രീതിയിൽ ഞാനിവിടെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു ബൗളിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് തീർച്ചയായിട്ടും കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നർ ആയിട്ടോ ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ പ്രത്യേകിച്ച് വെയിറ്റ് ലോസൊക്കെ ചെയ്യുന്നവർക്കും ഈ ഒരു ഡിഷ് വളരെ നല്ലതാണ്. ഇനി നിങ്ങൾക്കിത് നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് തണുപ്പിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് സിമ്പിളായിട്ട് നോർമലായിട്ട് യൂസ് ചെയ്യാം കേട്ടോ, കാരണം ഇവിടെ ഇപ്പോൾ ഓൾറെഡി തണുപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് ഡെക്കറേഷന് വേണ്ടി നമുക്ക് എന്ത് വേണേലും നട്ട്സ് കട്ട് ചെയ്തിട്ട് കൊടുക്കാം, ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഡേറ്റ്സ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അതുപോലെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവർ ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.